ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇങ്ങനൊരു പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറി ഒന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമുക്ക് ആദ്യം പുട്ടുപൊടി നനച്ച് വെക്കണം. അതിനായിട്ട് 3/4 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ നനച്ച് വയ്ക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനച്ച് വയ്ക്കാം. ഇത് നനച്ചതിന് ശേഷം ഞാനിത് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് പഴുത്ത് കറുത്ത് പോയ പഴം എടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെയുള്ള ഒരു പഴം വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഗ്രേറ്ററിൻ്റെ ഈ ഒരു വലിയ ഭാഗത്തിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ പഴത്തിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ 3/4 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഈ പഴം മുഴുവനായിട്ടും എടുക്കാവുന്നതാണ്. നമ്മൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നോടൊന്ന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ചേർക്കുന്നത് പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഇതിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങ കൂടി ചേർക്കുകയാണ്. 6-7 കാഷ്യൂസ് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 2 ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പുട്ടിന്. പിന്നെ ചേർക്കുന്നത് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ചേർത്തിരിക്കുന്നതല്ലേ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും. പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പുട്ടാണ്. ഇനി സ്പൂണ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കിത് ആവി കയറ്റിയെടുക്കാം. പുട്ടുകുറ്റി നിറഞ്ഞിട്ടുണ്ട്. മുകളിലും കൂടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ആവി കയറ്റാനായിട്ട് വയ്ക്കുകയാണ്. നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ ആവി വന്നതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല പഞ്ഞി പോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഏലക്കയുടെ ഫ്ലേവറും നേന്ത്രപ്പഴവും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. പുട്ട് ഇഷ്ടമില്ലാത്തവരും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.